ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഷെൻസ വ്ളോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങൾ മുന്നിൽ നിന്ന് വന്നത് സോസേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോസേജ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത്. ചെറിയൊരു കറിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഫുൾ വീഡിയോ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ആ ചെറിയ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്നും അമർത്തുക. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോയിട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ സോസേജ് കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിനകത്തോടെ ഞാന് കുറച്ച് എന്താ പറയാ, നമ്മളെ കുറച്ച് പട്ട, ഏലക്ക, കുറച്ച് മറ്റേ കറാമ്പൂവിന്റെ ഏല ഉണ്ടല്ലോ ഏല, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകം കൂടിയും മിക്സ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പൊ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിന്റെ അകത്തേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും നമ്മളെ ഇഞ്ചിയും കൂടി തട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നന്നായിട്ട് ഒന്ന് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഉള്ളി ഞാനൊരു രണ്ടെണ്ണമാണ് എടുത്തത്. അത്യാവശ്യം വലുപ്പമുള്ള രണ്ടുള്ളിയാണ് എടുത്തത് കേട്ടോ. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെ കണക്കിൽ ഉപയോഗിച്ചിട്ട് തക്കാളി ഞാൻ എടുക്കുന്നത് ഒരു ഒന്നും ഒരു ചെറുതുമാണ് എടുത്തത്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി ഒരു ചെറുതുമാണ്. പിന്നെ നമ്മൾ തന്നെയാണ് ക്യാമറമാനോ എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തത് കാരണോ ഉള്ളൊരു ചെറിയൊരു പരിമിതികളൊക്കെ ഉണ്ടാവും. ചെറിയൊരു ക്ലിയറിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കരുത്. അപ്പൊ നമ്മളെ സോസേജ് ഒക്കെ ഞാനിതാണ്ട് നല്ലോണം പുഴുങ്ങിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില ആളുകൾ ചെയ്യുന്നതാണ്, ഇതിലേക്ക് നമ്മൾ മസാലകൾ കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടി എല്ലാം പാടെ കൂട്ടി മിക്സാക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പുഴുങ്ങിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. കാരണം നമ്മൾ കുക്കറിൽ ഒരു വിസിൽ അടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ നമ്മളെ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്നും പാടൊന്ന് നല്ലോണം ഒന്ന് മൂത്തതിന്റെ ശേഷം നമുക്ക് തക്കാളിയും പച്ചമുളകും തട്ടാം. അപ്പൊ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും ഈ മുളക് അരിഞ്ഞു വെച്ച ഞാൻ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത്. അതിന്റെ കൂടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും പാടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് ഇതിൽ പിടിച്ചു കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരും. ഇതിൽ മിക്സായി കിട്ടുമ്പോൾ നമുക്ക് ഈ മാഗി ഉണ്ടല്ലോ, മാഗി ക്യൂബ്സ്, അത് ഒരു രണ്ട് പീസാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് ഇടാം. അപ്പം ആവശ്യമുള്ളവർക്ക് അത് ഇട്ടാൽ മതി. അതാകുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കൂടി കിട്ടുന്നതാണ്. അപ്പോൾ അത് എല്ലാ കടകളിലും ഇപ്പം വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചിട്ട് അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനുള്ള ചോറ് സെറ്റ് ആവുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കുറേ ഒരു 10 മിനിറ്റ് വേഗം കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കറിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും വീഡിയോ എടുത്ത് നമുക്കൊന്ന് കാണിക്കാം. ചില ആളുകൾക്ക് ഇപ്പൊ പ്രവാസി സുഹൃത്തുക്കളൊക്കെയാണ്, ഒരുപാട് ആളുകൾക്ക് ഇതിനെ പറ്റിയിരിക്കുന്ന കറികൾ ഉണ്ടാക്കാനുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ തന്നെ അങ്ങനെ ആൾക്കെ ഓരോരുത്തരെടുത്തുനിന്ന് പഠിച്ചെടുത്തതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട്, ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ചെയ്യാതെ കാണിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നമ്മള് മിശ്രിതം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ തട്ടി കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മൾ ഒരു ടീസ്പൂണിന്റെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത് നന്നാവട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ക്യൂബ്സ് ഇടുന്നുണ്ട്. മാഗി ക്യൂബ്സ് ഇടുന്നുണ്ട്. രണ്ടെണ്ണാണ് ഞാൻ ഇട്ടത്, അതായത് ഒരു പാക്കിൽ രണ്ടെണ്ണം ഉണ്ടാവല്ലോ. അപ്പൊ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഇനി ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. അത് ഒരു ഒന്നര ടീസ്പൂൺ ഇടുന്നോട്ടെ. നമ്മൾ ഒരു ടീസ്പൂൺ മതിയോ, നമ്മൾ മാഗി എല്ലാം പാടെ ഇട്ടോണ്ടേ അത് മതിയോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല തട്ടുന്നുണ്ട്. ഉപ്പ് ഞാൻ ആദ്യം ഉള്ളി മൂക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടത് കാരണം ഞാൻ ഇതുവരെ ഉപ്പ് നോക്കിയിട്ടില്ല. നമുക്ക് ലാസ്റ്റ് നോക്കാം. നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് നല്ലോണം ഒന്ന് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ മസാലൻ്റെ പച്ചമുളകൊക്കെ പോയി കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള
സോസേജ് എടുത്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് സോസേജ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒന്ന് ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി. ഫസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഇതൊന്നും ഇതിൽ കിടന്ന് മിക്സ് ആവുന്നത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം. ഞാനൊരു കപ്പ് മുക്കാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഫ്രണ്ട്സ് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ട്, അതൊക്കെ വറ്റി തുടങ്ങി. കാരണം ഈ പരുവത്തിലും ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതിനെ ഇത് വറ്റിച്ചിട്ട് നല്ല ഫ്രൈ ആയിട്ട് കഴിക്കുന്ന ആളുകൾക്ക് അങ്ങനെയും കഴിക്കാം. അപ്പം തന്നെ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ ഇതിനൊന്ന് വിസിലടിച്ചെടുക്കുകയാണ്. ഒരൊറ്റ വിസിൽ ആവശ്യമില്ല, ഒരു വിസിലടിക്കുന്ന ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പം നന്നായിട്ടൊന്ന് കിട്ടും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഈ മാഗി ക്യൂബ്സ് ഇട്ടതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ട് എടുത്ത് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം, ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഒന്നര കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മൂടി വെക്കാം. ജസ്റ്റ് ഒരു വിസിൽ അടിച്ചിട്ട് തുറക്കുമ്പോഴത്തേക്കും സംഭവം സെറ്റായിരിക്കും. ഉപ്പ് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്, ഒരു വിസിലിന് വേണ്ടിയിട്ട് വെച്ചതാണ്. വിസിലടിക്കാണ്ട് അങ്ങനെ തിളപ്പിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വിസിൽ, നമുക്ക് സമയപരിധിയൊക്കെ ഉണ്ട്, ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒരു വിസിലിന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഒരു വിസിലടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമ്മൾ അങ്ങനെ ഇതിൽ തന്നെ വെക്കുക. ഒരു 10 മിനിറ്റിന്റെ ശേഷം നമുക്ക് തുറന്നിട്ട് ജസ്റ്റ് ഒന്നും പാടെ തിളപ്പിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് തിളച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ മാഗി ക്യൂബ്സ് യൂസ് ചെയ്ത് കാരണം ഉപ്പ് പെട്ടെന്ന് നന്നായിട്ട് അങ്ങോട്ട് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ സാധനം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വിസിലിന്റെ ശേഷം സാധനം എടുത്ത് മാറ്റിയിട്ട് വിസിൽ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും പാടെ തിളപ്പിച്ചിട്ട് എടുക്കുകയാണ്. ഒന്ന് നല്ലോണം കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടി കഴിഞ്ഞാൽ സാധനം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് പിടിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളതാ കറി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈറ്റിലാണ് ഞാൻ എടുത്തത്. നല്ല സൂപ്പർ കറിയാണ്. ചോറും കുറച്ച് പപ്പടവും സംഭവങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാം. ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ട ചപ്പാത്തി ഒക്കെ നല്ല സൂപ്പർ ആയിട്ടാണ്, കിഡുമായിട്ടാണ്. അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പിന്നെ കൂടാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ. ബൈ ഗൈസ്.